സാർ, രണ്ടായിരത്തി പതിനാറിലെ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരിഷ്കാരമാണ് കിഫ്ബി. നമുക്കറിയാം, ഇന്ന് ഈ കോവിഡിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് വർഷമായി രാജ്യവും കേരളവും ലോകവും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ കേരളത്തിൻ്റെ വികസന രംഗത്ത് തടസ്സമില്ലാതെ മുന്നേറാൻ കഴിയുന്നത് കിഫ്ബി എന്ന അന്നത്തെ പദ്ധതിയാണ്. ആ പദ്ധതിയെ ഇവിടെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരും എം എൽ എമാരും ശക്തമായി എതിർത്തെങ്കിലും അവരുടെ മണ്ഡലത്തിലെ വികസനങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്പെട്ടു എന്ന് നമ്മൾ മറക്കാൻ പറ്റും. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് അനേകം സ്കൂളുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞൊരു പദ്ധതി. അതിൽ ഇപ്പോൾ ചില കാലതാമസവും പ്രശ്നങ്ങളും വരുന്നു. അത് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇതാരെയും വിമർശിക്കാനോ മോശപ്പെടുത്താനോ പറയുന്ന കാര്യങ്ങളല്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, കാരണം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. 2016-17 എൻ്റെ നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട മെതുവമ്മൽ തടിക്കാട് പുലിക്കോട് റോഡ്, കലഞ്ഞൂർ പാടം റോഡ്, ഇത് എൻ്റെ നിയോജക മണ്ഡലത്തിൻ്റെ മാത്രമല്ല, ഒരു റോഡ് കോന്നിയും പത്തനാപുരമായി കടന്നു പോകുന്നു, മറ്റൊന്ന് പത്തനാപുരവും പുനലൂരുമായി കടന്നു പോകുന്ന വലിയൊരു റോഡാണ്. വലിയൊരു മേഖലയെ ബന്ധിപ്പിക്കുന്ന ഒരാശയമാണ്. ദൗർഭാഗ്യവശാൽ ഈ റോഡുകൾ പണി പൂർത്തിയായിട്ടില്ല. അതിൻ്റെ കാരണമായി അന്വേഷിക്കാൻ പറയുമ്പോൾ അതിൻ്റെ റീഷെഡ്യൂൾ ചെയ്ത ടെൻഡർ മാറ്റിക്കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. റീ എസ്റ്റിമേറ്റ് കൊടുത്തു, അതിനുള്ള പണം കിഫ്ബി അനുവദിച്ചിട്ടില്ല, അതിനാൽ പണി പൂർത്തിയാവുന്നില്ല എന്നാണ്. യാത്ര ചെയ്യാം, പക്ഷേ ചില ഭാഗങ്ങളിൽ പണി മുറിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ 2017-18 ബഡ്ജറ്റിൽ ശ്രീ അന്നത്തെ ധനകാര്യമന്ത്രി ബഹുമാനായ ശ്രീ തോമസ് ഐസക് പ്രഖ്യാപിച്ച 4 റോഡുകൾ പത്തനാപുരം നിയോജക മണ്ഡലത്തിലുണ്ട്. ദൗർഭാഗ്യവശാൽ അതിലൊന്നുപോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ഏനാത്ത് പത്തനാപുരം റോഡ് വളരെ പ്രത്യേകതയാണ്. എന്താണ് ഇതിൻ്റെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഉദാഹരണമാണ്. 2017-2017 കിഫ്ബിയിൽ നിന്നും ഈ റോഡിനായി ASI, അതിനുശേഷം TSI, അതിനുശേഷം ഇത് ടെൻഡർ ചെയ്തു. TSI ഇത് PWD വകുപ്പ് ടെൻഡർ ചെയ്യുകയും അതിന് കിഫ്ബി അനുവാദം നൽകി ടെൻഡർ ചെയ്തു. ഈ ടെൻഡറിൽ രണ്ട് കോൺട്രാക്ടർമാർ ഏതാണ്ട് ഒരുപോലെ വന്നപ്പോൾ ഇവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ഈ തർക്കം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശ്രദ്ധയിലേക്കുണ്ട്. ഈ കോൺട്രാക്ടർമാർ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കോൺട്രാക്ടർക്ക് കൊടുക്കാൻ അനുവാദം നൽകി. അദ്ദേഹം അത് ഏറ്റെടുത്തു, എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് ബഹുമാനപ്പെട്ട അന്നത്തെ PWD മന്ത്രി വന്ന് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. പക്ഷെ ദൗർഭാഗ്യവശാൽ തിരഞ്ഞെടുപ്പിനിടയിൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷം ഈ റോഡിൻ്റെ നിർമ്മാണം നിർത്തിവെക്കാൻ ഒരു സ്റ്റോപ്പ് മെമ്മോ കിഫ്ബിയിൽ നിന്ന് കോൺട്രാക്ട് കൊടുത്തു. KRB എന്നല്ല, PWD എന്നല്ല, കിഫ്ബിയിൽ നിന്ന് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സ്റ്റോപ്പ് മെമ്മോ അതിൻ്റെ മേധാവി കൊടുക്കുകയാണ്. കാരണം വളരെ വിചിത്രമാണ്. 7 മീറ്റർ വീതിയിൽ റോഡ് പണിയാൻ തീരുമാനിക്കുന്നു, അതിനോട് ചേർന്നൊരു 3.5 മീറ്റർ കൂടി വേണം. അങ്ങനെ വരുമ്പോൾ അക്വിസിഷൻ ആവശ്യത്തിനുള്ള സ്ഥലങ്ങൾ ആളുകൾ സൗജന്യമായി നൽകാൻ തയ്യാറായി. ശകലം പറയേ പോവുള്ളൂ, അക്വിസിഷൻ വളരെ കുറച്ച് മതി. ഇതിലൊരു കണ്ടുപിടുത്തം നടത്തി. 7 മീറ്റർ വീതിയെ ടാറിനുള്ളെങ്കിലും 13.5 മീറ്റർ വീതി വേണമെന്ന് കിഫ്ബി ഒരു തീരുമാനമെടുക്കുക. അതായത് 7 മീറ്റർ വീതിയുള്ള റോഡിന് 13.5 മീറ്റർ എടുത്തിടുക, ഭാവിയിൽ ആവശ്യം വന്നാൽ ഉപയോഗിക്കാമെന്ന നിലയിൽ എടുക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഈ ന്യായത്തിൻ്റെ പേരിൽ ഇനി ലാൻഡ് അക്വിസിഷൻ കഴിഞ്ഞ് മതി പണി എന്ന് കോൺട്രാക്ടർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുക. ഈ ലാൻഡ് അക്വിസിഷൻ വരുമ്പോൾ ഒരു മുസ്ലിം ദേവാലയം, 2 പള്ളിയുടെ കുരിശടികൾ, ഒരു SNDP ഗുരുമന്ദിരം, ഒരു NSS കരയോ മന്ദിരം, ഏതാണ്ട് 200-ലധികം വീടുകൾ ഒളിച്ചു മാറ്റിയാൽ മാത്രമേ ഇത് ലാൻഡ് അക്വയർ ചെയ്ത് നിർമ്മിക്കാൻ കഴിയും. അതിന് എത്ര കാലമെടുക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്കും അറിയാം. അത് എളുപ്പമുള്ള കാര്യമല്ല, കാരണം നമ്മുടെ നാട്ടിൽ സർവേറന്മാരെ എണ്ണം വളരെ കുറവാണ്. 2018 January 3 രാവിലെ എനിക്കൊരു ഫോൺ വന്നു, കൊട്ടാരക്കരയിൽ നിന്നാണ്. എൻ്റെ അമ്മയ്ക്ക് ഹൃദയാഘാതം മൂലം വളരെ സീരിയസ് ആയി കൊട്ടാരക്കര വിജയാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റിരിക്കുന്നു, ഉടൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു, ഞാൻ വെഞ്ഞാറമൂടിലെത്തി. 20 മിനിറ്റാണ് വെഞ്ഞാറമൂടിൽ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്നത് രാവിലെ 9:30. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലെങ്കിലും വൈകിട്ടും രാവിലേക്ക് ഇതാണ് സ്ഥിതി. അങ്ങനെ കൊട്ടാരക്കലെത്തുമ്പോൾ എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി 5 മിനിറ്റ് കഴിഞ്ഞു. ജീവനോടൊന്ന് കാണാൻ പറ്റിയില്ല. ഈ വിഷമത്തിൽ ഞാനിരിക്കുമ്പോഴാണ് എല്ലാ ദിവസവും വെഞ്ഞാറമൂടി കൊട്ടാരക്കരയ്ക്കും പത്തനാപുരത്തിനും പോകുന്ന ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട വെഞ്ഞാറമൂടിൻ്റെ MLA ശ്രീ DK മുരളിയോട് പറഞ്ഞു. അന്ന് അദ്ദേഹവും
പൊതു ചർച്ചയിലാണ് ഈ ട്രാഫിക് ബ്ലോക്കിനെതിരെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചകൾ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചർച്ച കണ്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ ഒരു പാലം നിർമ്മിക്കുന്നതിനൊരു ആശയമുണ്ട്, ഞാനത് പറയാം. അദ്ദേഹം വളരെ താല്പര്യത്തോടെ അത് കേൾക്കുകയും ഞങ്ങൾ ഒരുമിച്ച് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയെ കണ്ട് ഒരു ആശയം വ്യക്തമാക്കി ഒരു പ്ലാൻ വരച്ചു. കേരളത്തിലെ ഏറ്റവും നല്ല പ്ലാൻ എന്നാണ് വിശേഷിപ്പിക്കാവുന്ന പ്ലാനാണ്. അത് ബഹുമാനപ്പെട്ട മന്ത്രി പരിശോധിച്ചാൽ അറിയാം. ഇത് കിഫ്ബി പാസ്സാക്കി. ഏതാണ്ട് ആ ഒരു കുറച്ച് ചുറ്റി ടൗൺ വിട്ടുപോകുന്ന ഒരു ബൈപ്പാസിന് പകരമായി ഈ പണം, അതായത് 65 കോടി രൂപ അവിടെ ആവശ്യമുള്ളത് 100 കോടി മേളിൽ പോകും സ്ഥലമൊക്കെ ഒരു വരുമ്പോൾ 25-26 കോടിക്ക് ഈ പാലം തീർക്കാം എന്ന് സമ്മതിക്കുകയും ഈ പാലത്തിന് അംഗീകാരം നൽകി കിഫ്ബി ടെൻഡർ വിളിക്കുകയും ചെയ്തു. ഞാൻ അടുത്ത കാലത്തും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഡി കെ മുരളിയോട് ചോദിക്കാറുണ്ട്, എന്തായി എന്തായി. അദ്ദേഹം പറഞ്ഞത്, പാലത്തിന് ടെൻഡറായി, എല്ലാം ഓക്കെ ആയി, പക്ഷെ പാലത്തിന് അങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് ഒരു 1.5 സെന്റ് സ്ഥലത്തിൻ്റെ അക്വസിഷനുണ്ട്, അത് കഴിഞ്ഞ് പാലം പെടുത്താൽ മതി എന്ന് കിഫ്ബി തീരുമാനിച്ചിരിക്കുക. പി ഡബ്ല്യു ഡി അല്ല, കിഫ്ബി തീരുമാനിച്ചിരിക്കുക. ഇതൊക്കെ തീരുമാനിക്കാൻ കിഫ്ബിക്ക് എന്താണ് അധികാരം? അപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അദ്ദേഹം മുൻകൈ എടുത്ത് പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കരുതി നമ്മുടെ വീടിൻ്റെ ഡിസൈൻ സ്റ്റേറ്റ് ബാങ്ക് അല്ലല്ലോ തീരുമാനിക്കുന്നത്. നമ്മുടെ ഡിസൈൻ തീരുമാനിക്കുന്നത് നമ്മുടെ എഞ്ചിനീയർ, നമ്മുടെ കോൺട്രാക്ടർ നമ്മളാണ്. നമ്മുടെ കാശ് കൊടുത്ത് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വയ്ക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ മാനേജർ തീരുമാനിക്കുക എൻ്റെ വീടിൻ്റെ അടുക്കള എവിടെ ഇരിക്കണം എന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥലത്തുമുണ്ട്. എന്നെ സംബന്ധിച്ച് 4 റോഡുകൾ, ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ ഇടപെടണം, 4 റോഡുകൾ നിർമ്മാണത്തിൻ്റെ ഒരു കണിക പോലും നീക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെയർ ആനേടി കൂടൽ റോഡ്, അങ്ങേക്കറിയാം 5 മണ്ഡലം കൂടിയാണ് കടന്നു പോകുന്നത്. കോന്നി അടൂരടക്കം 5 മണ്ഡലങ്ങളിൽ കടന്നു പോകുന്ന റോഡാണ്. ഈ റോഡിൽ കൺസൾട്ടൻ്റാണ് സാർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കൺസൾട്ടൻ്റാണ് ഇവിടുത്തെ കുഴപ്പം. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ശ്രദ്ധിക്കണം, നമുക്ക് മികച്ച എഞ്ചിനീയർമാർ ഉള്ളപ്പോൾ അതിൽ നിന്ന് ഏറ്റവും മികച്ചവരെ തിരഞ്ഞെടുത്തൊരു ടീമിനെ ഉണ്ടാക്കി അവരെ ഉപയോഗിച്ച് ആധുനികമായ എഞ്ചിനീയറിംഗ് വിദ്യകൾ പഠിപ്പിച്ച് അവരെ വിദേശത്തയക്കണം അയച്ച് പഠിപ്പിച്ച് അവരെ നമ്മൾ ഉപയോഗിക്കണം. കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്ന പീഡബ്ല്യൂഡി എഞ്ചിനീയർമാർ നമുക്കുള്ളപ്പോൾ പുറമേ കൺസൾട്ടൻസി പരിപാടി, ബി ജെ പി ഈ രാജ്യത്ത് കോൺഗ്രസും കൊണ്ടുവന്ന ഈ കൺസൾട്ടൻസി പരിപാടി നമ്മുടെ സമ്പത്ത് ചോരാനിടയാവും. ഈ കിഫ്ബിയുടെ സമ്പത്തിൽ നല്ലൊരു ശതമാനം ഈ കൺസൾട്ടൻ്റ് കൊണ്ടുപോവുകയാണ്. കൺസൾട്ടൻ്റ് സർവോലിമിൻ്റെ സമയം തരണം. ഈ കൺസൾട്ടൻ്റുകൾ പറയുന്നതനുസരിച്ച് എഞ്ചിനീയർമാർക്ക് ഇതില്ല. പ്രായോഗികമായ കേരളത്തിൻ്റെ പ്രായോഗികമായ സമീപനം സ്വീകരിക്കാൻ കേരളത്തിലെ എഞ്ചിനീയർമാർ, സമഗ്രമായ എഞ്ചിനീയർമാരുള്ള പി ഡബ്ല്യു ഡി ഇത്രയധികം എഞ്ചിനീയർമാർ, 70 എഞ്ചിനീയർമാരെ അങ്ങ് വന്നതിന് ശേഷം തന്നെ കെ ആർ എഫ് ബിയിലേക്ക് മാറ്റിക്കൊടുക്കും കിഫ്ബിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അത്രയും പേരുണ്ട്, പക്ഷെ വിദഗ്ധരായ ആളുകളെ കൊടുത്തുകൊണ്ട് ഇതെന്താണ് നടക്കുന്നത്? എന്താ ഇപ്പോൾ ഇത്? ഇറിഗേഷനിലുണ്ട് ഇതേ പ്രശ്നം, വാട്ടർ അതോറിറ്റിയിലുണ്ട് ഇതേ പ്രശ്നം, തടയണകൾ നിർമ്മിക്കുന്നിടത്തോണ്ട് ഈ പ്രശ്നം. ഈ ഇത്രയും കൺസൾട്ടൻസ് പരിശോധിച്ചിട്ട് പണിയുന്ന റോഡിൽ പല സ്ഥലത്തും റോഡ് ഉയരുകയും വീടുകൾ താഴുകയും ചെയ്യുന്നതുകൊണ്ട് മഴവെള്ളം വീട്ടിനകത്തേക്ക് ഇറങ്ങിപ്പോവാണ് റോഡിൽ നിന്ന്. ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മിനിസ്റ്റർ, അത് പരിഹരിക്കാൻ മാത്രമല്ല ലാൻഡ് അക്വറി നിന്ന് നമ്മൾ ഇതരല്ല അക്വറി ചെയ്യട്ടെ, അതിൻ്റെ പണവും മാറ്റി വയ്ക്കുന്നു, നല്ല കാര്യം തന്നെ. പക്ഷേ അക്വറിയുള്ള സംവിധാനം ഇന്ന് കേരളത്തിലില്ല. റവന്യൂ മന്ത്രിക്ക് അറിയാം, ഏറ്റവും കുറച്ച് സർവേറന്മാരുള്ള സംസ്ഥാനമാണ് കേരളം. നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്ട് 2011 എനിക്ക് മനസ്സിലാക്കാൻ അന്ന് തന്നെ ഏതാണ്ട് 1000 സർവേറന്മാർ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് എളുപ്പമല്ല ഇന്നത്തെ കാലത്ത്, ക്രിയേറ്റ് ചെയ്യണ്ട. പക്ഷേ നിലവിലുള്ള സർവേറന്മാരെ കീഴിൽ കോൺട്രാക്ട് വ്യവസ്ഥയിലെങ്കിലും കുറേ സർവേ പഠിച്ച ചെറുപ്പക്കാരെ വെച്ചാൽ അവർക്കൊരു തൊഴിലുമാകും. 1-2 വർഷം കൊണ്ട് ഈ സർവേകളെല്ലാം വേഗത്തിലാക്കാൻ കഴിയുകയും ചെയ്യും. അതിനുള്ള ഒരു നടപടിയടക്കം അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു തടസ്സങ്ങൾ നീ ഈ കൺസൾട്ടന്റ് എന്നുള്ള ധനകാര്യമന്ത്രിയോട് ശ്രദ്ധിക്കണം. ഈ കിഫ്ബിയിലെ കൺസൾട്ടന്റ് എത്ര രൂപ കൊണ്ടുപോകുന്നു എന്നൊന്ന് പരിശോധിക്കണം. കാരണം ഈ കൺസൾട്ടന്റുകൾ ഉണ്ടാക്കുന്ന കുഴപ്പം പല റോഡുകളിലെയും തടസ്സമാണ്. 100 കുറിയിടും, അതെല്ലാം എഞ്ചിനീയർമാർ പരിഹരിച്ചു കൊടുത്തു കഴിയുമ്പോൾ 150 കുറി അടുത്ത ദിവസം വരും. പിന്നെ അത് കൊടുത്തു കഴിയുമ്പോൾ 16 കുറി വീണ്ടും വരും. അവസാനിപ്പിക്കണം. ഇങ്ങനെ കുറിയിട്ട് പോകുന്ന ഈ സംവിധാനം ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കൂടി ചർച്ച ചെയ്ത് ഒരു പരിഹാരം ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. അദ്ദേഹത്തോട് ആലോചിച്ച് ഇക്കാര്യത്തിൽ വേഗത്തിൽ കാര്യങ്ങൾ കൂടുതൽ, ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രോഗ്രാം അത് വിജയിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി, ഇത് ഒരു പൊതുവികാരമായി കാണണം. ഈ സർവേർമാരുടെ പ്രശ്നമൊക്കെ എല്ലാ കോൺസ്റ്റിറ്റുവൻസിയിലെയും വികസന തടസ്സമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാക്കാൻ ആത്മാർത്ഥം ഇടപെടണം. പൊതുമരാമത്ത് മന്ത്രി സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ കെ ബി ഗണേഷ് കുമാർ ഉന്നയിച്ച വിഷയത്തിലെ പോസിറ്റീവ് സൈഡിനെ അതേ അർത്ഥത്തിൽ തന്നെ കാണുകയും കേരളത്തിൻ്റെ 10 ആണ്ടുകളായുള്ള വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിലാണ് കഴിഞ്ഞ LDF സർക്കാർ കിഫ്ബിയെ നവീകരിച്ചത്.
കിഫ്ബി കേരളത്തിലുണ്ടാക്കിയ മാറ്റം അനുഭവിച്ചവരാണ് നമ്മളെല്ലാം. ഇവിടെ ഇരിക്കുന്ന പല സാമാജികർക്കും അഭിമാനത്തോടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ കിഫ്ബി പദ്ധതികൾ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പൊതുമരാമത്ത് വകുപ്പിലും പല പദ്ധതികളും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പുരോഗമിക്കുന്നുണ്ട്. കിഫ്ബി ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പിനാണെന്ന കാര്യം നാം ആരും മറന്നുപോയിക്കൂടാ. വൈറ്റില, കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ കിഫ്ബി ഫണ്ട് കൊണ്ട് പൂർത്തിയാക്കിയ കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 1000 കോടിയോളം രൂപ ചെലവഴിക്കപ്പെട്ട 30 പദ്ധതികൾ പൊതുമരാമത്ത് വകുപ്പ് പൂർത്തീകരിച്ച് നാടിന് സമ്മാനിച്ചിട്ടുണ്ട്. 178 പദ്ധതികളിലായി 5,544 കോടി രൂപയുടെ പ്രവർത്തികളാണ് അവാർഡ് ചെയ്യുകയോ പുരോഗമിക്കുകയോ ചെയ്യുന്നത്. 419 റോഡുകൾ, 125 പാലങ്ങൾ തുടങ്ങി 22,859 കോടി രൂപയുടെ പദ്ധതികൾക്ക് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ മാത്രം കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ആ പ്രവർത്തികൾ പൂർത്തീകരിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ വകുപ്പിനുള്ളത്. സർ, പദ്ധതികളിലെ ഗുണനിലവാരം ഉറപ്പാക്കാനായി ചില നിബന്ധനകൾ കിഫ്ബി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ വെച്ചതല്ല, നേരത്തെ തന്നെ ഉള്ള നിബന്ധനകളാണ്. റോഡിന് നിശ്ചിത വീതി ഉറപ്പാക്കുന്നതാണ് പ്രധാനം. ഉദാഹരണത്തിന്, 10 മീറ്ററാണ് വീതി നിഷ്കർഷിക്കുന്നതെങ്കിൽ 7 മീറ്റർ റോഡ് ഇരുഭാഗത്തും നടപ്പാത എന്ന നിലയിലാണ് തീരുമാനിച്ചത്. 2020 മാർച്ച് 31 കണക്കനുസരിച്ച് 1,41,00,000 വാഹനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് കിട്ടിയിട്ടുള്ള കണക്ക്. 1/3 മലയാളിക്ക് ഒരു വാഹനമുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ആ വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് റോഡ് സൗകര്യം വർദ്ധിപ്പിക്കണം. കിഫ്ബി റോഡുകളിൽ നിശ്ചിത വീതി ഉറപ്പാക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് അതുതന്നെയാണ്. ചില പ്രവൃത്തികൾ നടക്കുന്നത് ജനങ്ങൾ സ്വമേധയാ സ്ഥലം വിട്ടു നൽകുന്നതിനനുസരിച്ചാണ്. എന്നാൽ സ്ഥലം വിട്ടു കിട്ടാത്തതിനാൽ ചില സ്ഥലങ്ങളിൽ റോഡ് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിൽ ആ തടസ്സമുണ്ട് എന്ന് കരുതി നിലവിലുള്ള മാനദണ്ഡം മുഴുവൻ മാറ്റാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ഒരു അഭിപ്രായം ആർക്കും ഇതിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ ചുമതല 20 ഏറ്റെടുത്ത ശേഷം വകുപ്പിലെ കിഫ്ബി പ്രവർത്തികളെ സംബന്ധിച്ച് 1+ തവണ ചർച്ച നടത്തിയിരുന്നു. കിഫ്ബിയിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചാണ് ചർച്ചകൾ നടന്നത്. ഒട്ടുമിക്ക MLA മാരും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു നിലപാട് വകുപ്പ് കൈക്കൊണ്ടത്. പ്രധാന പദ്ധതികളുടെ പുരോഗതി കൃത്യമായി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. 7 ജൂലൈ ചേർന്ന യോഗത്തിൽ പദ്ധതികൾ വേഗത്തിലാക്കുവാൻ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. അതിൽ കിഫ്ബി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, PWD ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. 7 ജൂലൈ യോഗത്തിലെ ഒരു പ്രധാന തീരുമാനം MLA മാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പ്രശ്നമാണ്. അതിലൊന്ന് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ടാണ്. വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകൾ, KSEB പോസ്റ്റുകൾ തുടങ്ങിയവ സമയബന്ധിതമായി മാറ്റുക എന്നതും നമ്മുടെ റോഡിന്റെ വീതി കൂട്ടുമ്പോൾ പ്രധാനമാണ്. അതിന് കാലതാമസം ഉണ്ടാകരുത് എന്നതാണ് നയം. അതിനായി പ്രൊജക്ട് കോസ്റ്റിന്റെ 10% വരെയാണ് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഫണ്ടെങ്കിൽ അത് SPV ആയ KRFB തന്നെ അനുവദിക്കാമെന്ന ധാരണയായിട്ടുണ്ട് എന്നുള്ളത് ഈ സഭയെ അറിയിക്കുകയാണ്. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിന് വേണ്ട തുക DPRൽ അപര്യാപ്തമാണെങ്കിൽ ആവശ്യമായ തുക പ്രത്യേകമായി അനുവദിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കിഫ്ബി പദ്ധതിയിൽ വരുന്ന പാലങ്ങളുടെ ടെൻഡറുകൾ ക്ലബ് ചെയ്ത് അനുമതിക്ക് വേണ്ടി സമർപ്പിക്കാനാകും. കിഫ്ബി പദ്ധതികൾ നടക്കുന്ന PWD ഭൂമിയുടെ അതിരുകൾ സർവേ നടത്തി തിട്ടപ്പെടുത്തുവാൻ ലാൻഡ് അക്വസിഷൻ ചുമതലയുള്ള, അതായത് തഹസിൽദാരന്മാരെ നിയോഗിക്കുവാൻ ധാരണയായിട്ടുണ്ട്. ഇപ്പോൾ 4 ജില്ലയിൽ ഒരു തഹസിൽദാരാണ്. ഇതിനും പുറമേ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത് വളരെ ആലോചിക്കാവുന്ന കാര്യമാണെന്നുള്ള നിലയിൽ ജൂലൈ 27 യോഗത്തിന് ശേഷം ചേർന്ന യോഗം, ഓഗസ്റ്റ് 4 ചേർന്ന യോഗത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന രീതിയിലേക്ക് സർവേയറുകളെ ലഭിക്കുന്ന നിലപാട് കൈക്കൊള്ളണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, 1 ലാൻഡ് അക്വിസിഷനാണ്, 2 റോഡിന്റെ അളവാണ്. റോഡിന്റെ അളവ് തിട്ടപ്പെടുത്തുന്നതിന് പ്രശ്നം, ഇത് കാരണം ഒരുപാട് സമയം വരുന്നു. ഇത് പരിഹരിക്കാൻ തീർച്ചയായും നമുക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ അതിന് സാധ്യമാകുന്ന രീതിയിലേക്ക് സർവേയർമാരില്ല. അത് റവന്യൂ മന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, ഓഗസ്റ്റ് 4 യോഗ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതെടുത്ത് നിലപാടെടുത്തു കഴിഞ്ഞാൽ സമയം ലാഭിക്കാൻ വേണ്ടി തീർച്ചയായും നമുക്ക് സാധിക്കും എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്.